നമസ്കാരം. സന്ദീപ് നായർ മൊഴി നൽകിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൊഴി സംബന്ധിച്ച വിശദ വിവരങ്ങളൊക്കെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ മൊഴി നൽകി മാപ്പ് സാക്ഷിയാകാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല, അതോ ഇനി കൈകടുകി രക്ഷപ്പെടാനുള്ള ഭാഗമാണോ എന്നറിയില്ല. എന്തായാലും ഈ കേസുമായി അദ്ദേഹത്തിന് സന്ദീപ് നായർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എന്ന രീതിയിലും കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും എന്ത് രക്ഷപ്പെട്ടാലും ഈ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചാലും അവർക്ക് ആവശ്യത്തിലധികം അവർക്കെതിരെ ആരോപണമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സ്വപ്ന സുരേഷ്, സരിത്ത് നേരെ കിടക്കുന്നു, കെ ടി ജലീൽ, എല്ലാവരും ഇതിൽ കുറ്റാരോപണ വിധേയരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും തലയിൽ കെട്ടിവെച്ചാലും താങ്കൾ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഉടൻ അറിയാൻ സാധിക്കില്ല. സന്ദീപ് നായരുടെ മൊഴികൾ സംബന്ധിച്ച വിശദാംശങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പുതിയ മൊഴികൾ, ഓരോ പുതിയ രീതിയിലുള്ള മൊഴികൾ, ഈ മൊഴികൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമൊക്കെ വിശദമായി പരിശോധിച്ച ശേഷമേ ഈ മൊഴികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കൂ ദേശീയ അന്വേഷണ ഏജൻസികൾ എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെയും വിട്ടിലാക്കി കേസിലെ നാലാം പ്രതി സന്ദീപ് നായരുടെ മൊഴികൾ കൂടുതലായി പുറത്തുവരുന്നു. സ്വർണ്ണക്കടത്തിന് നയതന്ത്ര ബാഗേജ് എന്ന തന്ത്രം മുന്നോട്ട് വെച്ചത് സ്വപ്ന സുരേഷാണ്. സ്വപ്ന ക്രിമിനൽ കേസ് പ്രതിയാണെന്ന് ശിവശങ്കറിന് നന്നായി അറിയാമായിരുന്നു. ഇതിനുശേഷമാണ് സ്വപ്നയെ സ്പേസ് പാർക്കിൽ ഉൾപ്പെടെ നിയമിച്ചതെന്നും സന്ദീപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴിയിൽ പറയുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ക്രിമിനൽ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പേസ് പാർക്കിൽ വലിയ ഉയർന്ന ഉദ്യോഗത്തിൽ പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത സ്വപ്നയെ നിയമിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ അകമ്പടിയോടെ എന്നുള്ള ഒരു വിശദാംശമാണ് ഇപ്പോൾ സന്ദീപ് ഇഡിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്ക് 5% കമ്മീഷൻ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ ആണ് തനിക്ക് വാഗ്ദാനം ചെയ്തത്. സന്തോഷ് ഈപ്പനൊപ്പം UAE കൌൺസിൽ ജനറലിനെ കാണാൻ പോയിരുന്നു. ഫണ്ട് ലഭിച്ചതിനെ തുടർന്ന് സന്തോഷ് ഈപ്പൻ തനിക്ക് 45 ലക്ഷം രൂപ നൽകിയെന്നും സന്ദീപ് സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ മൊഴിയിൽ പറയുന്നു. ഈ ഒരു ഡീലിന് വാങ്ങിയത്, ഇയാൾ മാത്രം വാങ്ങിയത് 45 ലക്ഷം രൂപയാണ്. 4.5 കോടി രൂപ കമ്മീഷനായി കൊടുത്തു എന്നൊക്കെയാണ് യൂണിടാക്കും അതുപോലെ തന്നെ സന്തോഷ് ഈപ്പനും പറയുന്നത്. അപ്പോൾ ലൈഫ് മിഷനിലും ഈ സ്വപ്ന സുരേഷിന്റെയും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെയും ഒക്കെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സന്ദീപിന്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് ഗൂഢാലോചന നടക്കുന്നത് 2019 മെയ് മാസത്തിലാണ്. അത് ഇതിനു മുൻപും ഇയാൾ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കടത്തിന് പുതിയ മാർഗം തേടണമെന്ന് കെ ടി റമീസ് ആണ് ആവശ്യപ്പെട്ടത്. സ്വപ്ന വഴിയാണ് താൻ റമീസിനെ പരിചയപ്പെട്ടത്. സ്വർണം കടത്താൻ നയതന്ത്ര പാക്കേജ് തന്ത്രം മുന്നോട്ട് വെച്ചത് സ്വപ്നയാണ്. അതിബുദ്ധിമതിയാണ്. ഏതായാലും നയതന്ത്ര പാക്കേജ് വഴിയാകുമ്പോൾ പരിശോധന ഉണ്ടാകില്ല, അത് ധൈര്യമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സ്വപ്നയാണെന്നാണ് സന്ദീപ് പറയുന്നത്. 1 കിലോ സ്വർണം കടത്താൻ $1,000 സ്വപ്ന കമ്മീഷനായി ആവശ്യപ്പെട്ടത്. $1,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം ഒരു 7 ലക്ഷം രൂപ ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഡോളറിന്റെ നിരക്ക് അറിയില്ല. എന്തായാലും നല്ല ഒരു, അതായത് 1 കിലോയ്ക്ക് $1,000, അതായത് 10 കിലോ കടത്തുകയാണെങ്കിൽ അത് 60 ലക്ഷമായി ഉയരും എന്നുള്ളതാണ്. അതായത് നല്ല റേഞ്ചിലുള്ള കമ്മീഷനാണ് സ്വപ്നയെ ആവശ്യപ്പെട്ടത്. കോൺസുൽ ജനറലിന് ബിസിനസ്സിനും വീട് പണിയാനും പണം വേണം, അതിനായിട്ടാണ് താൻ ഇതൊക്കെ നടത്തുന്നത് എന്നാണ് സ്വപ്ന സന്ദീപിനോട് പറഞ്ഞത്. സ്വർണം അയക്കാൻ നിർബന്ധിച്ചത് സ്വപ്ന തന്നെയാണ്. ട്രയൽ എന്ന നിലയിൽ 2 തവണ നയന്ത്ര ബാഗേജ് വഴി സ്വർണം അയക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റമീസ് സ്വർണം അയച്ചില്ല. സരിത്ത് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ റമീസുമായി മുൻപരിചയമുണ്ട്. തന്നെയും സരിത്തിനെയും കാണാൻ റമീസ് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നും സന്ദീപ് നായർ മൊഴിയിൽ പറയുന്നു. സന്ദീപ് നായരുടെ മൊഴിയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇതിനകത്തൊക്കെ തന്നെ പരസ്പര ബന്ധവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മറ്റുള്ള ആളുകൾ ഒക്കെ തന്നെ എല്ലാവരും നേരിട്ട് ഇടപെട്ടു എന്നതിന്റെ സൂചനകളിലേക്കാണ് ഇപ്പോൾ ഈ സന്ദീപ് നായരുടെ മൊഴി ചെന്നെത്തുന്നത്. അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമുമായി, അതായത് ബോംബെ തുടങ്ങിയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ സ്വപ്നയും അതുപോലെയുള്ള കൂട്ടാളികളും ഒക്കെ തന്നെ പല കുറി അവരുമായി ബന്ധപ്പെട്ടിരുന്നതായും സന്ദീപ് മൊഴി നൽകിയതായി സൂചനയുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ സന്ദീപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ വിശദാംശങ്ങൾ NIA കൈമാറുമെന്നും കസ്റ്റംസിനും NIA കൈമാറി അന്വേഷണം ആ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വാർത്തകളും സൂചനകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് നായരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടുതലായി ഇനിയും പുറത്തു വരാനുണ്ട്. അതേതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടായതിനു ശേഷം അന്വേഷണത്തിന്റെ പുരോഗതിയിൽ എന്തെല്ലാം മാറ്റമുണ്ടാകും എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം അയക്കാൻ ആവശ്യപ്പെട്ടത് സ്വപ്നയാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. സ്വപ്ന സ്പേസ് പാർക്കിൽ ജോലിക്ക് കയറിയ വിഷയവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ശിവശങ്കറിനും എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ സന്ദീപ് നായരുടേതായി പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.